വാപ്പൂവേ വാപ്പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി വന്നേ പോയോണം പൊന്നോണം. വാപ്പൂവേ വാപ്പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി വന്നേ പോയി ഓണം പൊന്നോണം. കൂട്ടുകാരെ, ഓണത്തിൻ്റെ വിശേഷങ്ങളാണല്ലേ ഓമനയുടെ ഓണവും അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായിട്ട് നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇല്ലേ, കുറച്ചധികം പ്രവർത്തനങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും എല്ലാം ചെയ്തോ? എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ, കുറച്ചെങ്കിലും ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാ കൂട്ടുകാർക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്? കവിതയിൽ കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടുള്ള വാക്കുകൾ പിരിച്ചെഴുതുക എന്നുള്ളതായിരുന്നല്ലോ ഒന്നാമത്തെ പ്രവർത്തനം. അത്തരത്തിൽ ചില വാക്കുകൾ കണ്ടെത്തി നമ്മുടെ കൂട്ടുകാർ കുറേയധികം പിരിച്ചെഴുതിയ വാക്കുകൾ അയച്ചു തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. തുള്ളി അണഞ്ഞല്ലോ, തുള്ളി അണഞ്ഞല്ലോ. പൂക്കളം എഴുതേണം, പൂക്കളം എഴുതേണം. മെഴുകിയിരുത്തേണം, മെഴുകി ഇരുത്തേണം. മഞ്ഞപ്പുടവ ഉടുക്കുമ്പോഴൻ, മഞ്ഞപ്പുടവ ഉടുക്കുമ്പോൾ എൻ. ചാർത്തിടും ഓണക്കോടി, ചാർത്തിടും ഓണക്കോടി. കുഞ്ഞിക്കൈകളിൽ ഉരുള, കുഞ്ഞിക്കൈകളിൽ ഉരുള. ഓണസദ്യയത് ഓർക്കുന്നേരം, ഓണസദ്യ അത് ഓർക്കുന്നേരം. പാട്ടുകളെല്ലാം അപ്പോൾ, പാട്ടുകൾ എല്ലാം അപ്പോൾ. ചോട്ടിലൊരോമൽ പച്ചിലമെത്ത, ചോട്ടിൽ ഒരു ഓമൽ പച്ചിലമെത്ത. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഇനിയും കൂട്ടുകാർക്ക് കണ്ടെത്താം, പിരിച്ചെഴുതാം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? നമ്മുടെ നാട്ടിലെ നാടൻ കലകളുടെ പേരുകൾ കണ്ടെത്തി എഴുതാനായിരുന്നു ഇല്ലേ. ഞാനൊരു ഉദാഹരണമായി ചില വാക്കുകൾ പറയാം. തെയ്യം, തിറ, കണിയാർകളി, അറബനമുട്ട്, ഗദ്ദിക, പൂരക്കളി, ചവിട്ടുനാടകം, പടയണി, തിടമ്പുനൃത്തം, പൊറാട്ടുനാടകം, കളമെഴുത്ത്, അയ്യപ്പൻ തീയാട്ട്, മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, കുതിരവേല. തീർന്നില്ല കേട്ടോ, ഇനി ഒരുപാടെണ്ണം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. പിന്നീട് പറഞ്ഞ പ്രവർത്തനം ഓർമ്മയുണ്ടല്ലോ, നാടൻ കളികളാണ് ഇല്ലേ. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ അധികം ആരും കളിക്കാത്ത ഒരുപാട് നാടൻ കളികളുണ്ടായിരുന്നു. ആ കളികളെക്കുറിച്ച് അന്വേഷിച്ച് ആ കളികളുടെ പേരുകൾ പട്ടികപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടിരുന്നത്. കുറച്ച് കളികളുടെ പേര് പറയട്ടെ. കുട്ടിയും കോലും, കുഴിപ്പന്ത്, ഈർക്കിൽ കളി, ഇട്ടൂലി, ഗോട്ടികളി, ഗോലികളിയെന്നും കച്ചികളിയെന്നും പറയും. ഏറുപന്ത്, കക്കുകളി, കണ്ണുകെട്ടിക്കളി, കുഴിത്തപ്പി, കബഡി, മാണിക്കച്ചെമ്പഴുക്ക, തൊട്ടുകളി, സാറ്റുകളി, നാടൻ പന്തുകളി, പല്ലാങ്കുഴി. ഇനിയും ഒരുപാട് കളികൾ കൂട്ടുകാർക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ. മുതിർന്നവരോട് ചോദിച്ചാൽ വീണ്ടും കിട്ടും, കിട്ടുന്നവ കൂട്ടിച്ചേർത്തോളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞ പ്രവർത്തനം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അധികം ആരും കളിക്കാത്ത കിളിത്തട്ട് കളി എന്ന കളിയെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം തയ്യാറാക്കി വരാനാണ്. നമ്മുടെ ഓമന തയ്യാറാക്കിയ വിവരണം ഞാനൊന്ന് വായിക്കാം. കേരളത്തിലെ ഒരു പഴയകാല കായിക വിനോദമാണ് കിളിത്തട്ടുകളി. നിരന്ന സ്ഥലത്ത് തയ്യാറാക്കിയ ഒരു കളിസ്ഥലത്താണ് കളി നടക്കുന്നത്. ഈ കളിസ്ഥലത്തെ 5 തുല്യ ഭാഗങ്ങളായി തിരിക്കുന്നു. ഓരോ ഭാഗത്തെയും തട്ട് എന്നാണ് പറയുക. 2 ടീമുകളാണ് കളിയിൽ പങ്കെടുക്കുന്നത്. ഓരോ ടീമിലും 5-6 പേർ വീതമുണ്ടാകും. ടീം അംഗങ്ങളിൽ ഒരാൾ കിളിയാണ്. ഒരു ടീമിലെ അംഗങ്ങൾ കോർട്ടിൻ്റെ ഒരറ്റത്തു നിന്നും തട്ടുകൾ കടന്ന് മറുവശത്തെത്തുവാൻ ശ്രമിക്കുന്നു. അവരെ എതിർ ടീം അംഗങ്ങൾ ഓരോ തട്ടിലും ചെറുക്കുന്നു. അവരുടെ കൂട്ടത്തിലെ കിളിയാകട്ടെ എല്ലാ തട്ടിലും ഓടി നടന്ന് എതിർ കളിക്കാരെ തടഞ്ഞുകൊണ്ടിരിക്കും. ഈ തടസ്സങ്ങളെ അതിജീവിച്ച് മറുവശത്തെത്താൻ ശ്രമിക്കുന്ന കളിക്കാരനെ ചപ്പ എന്നും
കിളിയെയും എതിർ ടീമിനെയും കബളിപ്പിച്ച് തട്ടുകൾ കടന്ന് മറുഭാഗത്തെത്തുന്ന കളിക്കാരനെ ഉപ്പ് എന്നുമാണ് വിളിക്കുന്നത്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കൂടുതൽ ഉപ്പ് ലഭിക്കുന്ന ടീം വിജയിക്കുന്നു. ഒരു കാലത്ത് മുതിർന്നവരുടെയും കുട്ടികളുടെയും ഒരു പ്രധാന കളിയായിരുന്നു കിളിത്തട്ട് കളി. പക്ഷേ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും മറ്റു വിദേശ കളികളുടെയും വരവോടെ കിളിത്തട്ട് കളി ഇപ്പോൾ ആരും കളിക്കാതായിരിക്കുന്നു. ഇതൊരു മാതൃകയാണ്. ഇതുപോലെയാണോ നിങ്ങൾ എഴുതിയത്? ചില കാര്യങ്ങൾ നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഇതിൽ നിന്ന് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വിവരങ്ങൾ കൂടി നിങ്ങൾ എഴുതിയവയോടൊപ്പം കൂട്ടിച്ചേർക്കാൻ മറക്കരുത്. എല്ലാവരും നന്നായി ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഈ കവിത വളരെ മനോഹരമായൊരു കവിതയാണ്. നമ്മളീ കവിത ഒരു തവണ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശയങ്ങളല്ല പിന്നീട് വായിക്കുമ്പോൾ കിട്ടുക. ധാരാളം പ്രാവശ്യം ഈ കവിത വായിക്കുമ്പോഴാണ്, വാസ്തവത്തിൽ കവിതയിലൂടെ നിരവധി തവണ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആ കവിതയിലെ യഥാർത്ഥ ആശയവും അതിൻ്റെ ഭംഗിയും അതിൻ്റെ സൗന്ദര്യവും നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കവിത നമുക്ക് ആവർത്തിച്ച് ചൊല്ലി നോക്കാം, പല ഈണങ്ങളിൽ ചൊല്ലി നോക്കാം, ഇല്ലേ? തീർച്ചയായും ഒരു പ്രാവശ്യം കൂടി നമുക്ക് ആ കവിത ഒന്ന് ചൊല്ലാം. എല്ലാവരും തയ്യാറല്ലേ? ശരി, നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. മഞ്ഞക്കോടിയുമായ അച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ, കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ, മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം, ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം, മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല, തങ്കച്ചിറകുവിരുത്തി വരും ചെറുതുമ്പിക്കിത്രയുമഴകില്ല, മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമയില്ല, കോളാമ്പിപ്പൂ ചാർത്തിടുമോണ കോടിയും ഇതിനോടു പറ്റില്ല, മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടിത്തരുമച്ചൻ, കായവറുത്തതു പരണിയിലാക്കി കലവറയിൽ വച്ചമ്മൂമാ, ഓണസദ്യ അതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം, മാമൻ കെട്ടിത്തരുമല്ലോ കിളി മാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ, പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വയ്ക്കേണം, തൊട്ടാവാടി തൊടിയിൽ കിളിയാ തട്ടുകളിച്ചു തകർക്കേണം, ശർക്കരമാവിൻ ചോട്ടിൽ ഓമൽ പച്ചിലമെത്ത വിരിക്കേണം, മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം, മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം, ഒരു മുത്തശ്ശിക്കഥ കേൾക്കേണം. എല്ലാവരും നന്നായി ചൊല്ലുന്നുണ്ട്, ഇല്ലേ? എല്ലാവർക്കും ചൊല്ലാൻ കഴിയും. ഞാൻ എൻ്റെ ആദ്യത്തെ ഭാഗം നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ചൊല്ലാൻ ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്നും ചൊല്ലാമോ? എങ്ങനെയാണത്? മഞ്ഞക്കോടിയുമായൻ അച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ, കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ. ഞാനൊരു സംശയം ചോദിക്കട്ടെ? ആ വരികൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായൊരു സംശയമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്, ഇല്ലേ? കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളി അണഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആ ഒരു വരിക്ക്? ഉണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ആശയം? എന്താണ് കാവടി തുള്ളി അണഞ്ഞല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു? ഈ കാവടി തുള്ളി അണയുക എന്നൊക്കെ പറയുമ്പോൾ കാവടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാവടി കണ്ടിട്ടുണ്ടോ? എന്നാൽ ഒന്ന് കാണൂ.
ഇതാണ് കാവടി. കാവടി തുള്ളി അണഞ്ഞു എന്ന് പറയുക, എന്താണ് ഈ കാവടി തുള്ളി അണഞ്ഞു? ഇതൊരു പ്രയോഗമാണ്. കവിതയിലെ പ്രയോഗങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ. എന്താണ് നിങ്ങൾക്കത് സംബന്ധിച്ച് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്ത് തോന്നി? ആ വരികളുടെ ആശയം നമ്മളൊന്ന് നോക്കൂ. കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളി അണഞ്ഞു. ആ ഒരു പ്രയോഗം, കാവടി തുള്ളി അണയുക എന്ന പ്രയോഗം ഈ കവിതയിൽ എത്രത്തോളം അതിനൊരു സൗന്ദര്യം നൽകുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ, കവിതയിൽ ഇത്തരത്തിൽ പ്രയോഗങ്ങൾ വളരെ പ്രധാനമാണ്. ഇത്തരം പ്രയോഗങ്ങളാണ് കവിതയ്ക്ക് സൗന്ദര്യം നൽകുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കാവടി തുള്ളി അണയുക എന്ന് പറയുന്ന പ്രയോഗത്തിന് എന്ത് പ്രസക്തിയാണ് അവിടെ ഉള്ളത്? എങ്ങനെയുള്ള ആകാശത്താണ് വന്നത്? കരിമുകിൽ മൂടിയ ആകാശത്ത്, മാനം എന്ന് പറഞ്ഞ ആകാശത്ത് അല്ലേ. കരിമുകിൽ മൂടിയ ആകാശത്ത് ആരാണ് വന്ന് അണഞ്ഞത്? അണയുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്ക് ഊതി അണയ്ക്കുന്നത് പോലെ അണയുക എന്നല്ല, വന്നു ചേരുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ആരാ വന്നു ചേർന്നത്? വെളിച്ചം വന്നു ചേർന്നു അല്ലേ. വെളിച്ചം എങ്ങനെയാണ് വന്നത്? കാവടി തുള്ളി വന്നു. നമ്മൾ പഴയ ഒരു കവിതയുണ്ടായിരുന്നല്ലോ ഇല്ലേ, കുടയില്ലാത്തവർ. അതിൽ നമ്മളങ്ങനെ പറഞ്ഞു, മഴ തുള്ളികളും തുള്ളി വന്നല്ലോ. ഓർമ്മയുണ്ടോ? ഇവിടെ മഴത്തുള്ളി വന്നത് വെറും വരവല്ല, അതൊരു തുള്ളിച്ചാടിയുള്ള വരവായിരുന്നു. എന്തിനാ തുള്ളിച്ചാടിയത്? സന്തോഷം കൊണ്ട് അല്ലേ. അതുപോലെ ഇവിടെ വരുന്നത് വെളിച്ചം വെറുതെ വരികയല്ല, വെളിച്ചം എങ്ങനെയാണ് വരുന്നത്? കാവടി തുള്ളി വരികയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കാവടിയൊക്കെ നമ്മുടെ ഉത്സവത്തിൻ്റെ ഭാഗമാണ്, സന്തോഷത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടി വരുന്ന, അല്ലെങ്കിൽ കാവടി തുള്ളി വരുന്ന, ആഘോഷപൂർവ്വം വരുന്ന വെളിച്ചമാണ്. എന്താ അതിന് അങ്ങനെയൊക്കെ പറയുന്നത്? വെളിച്ചം വരുന്നതിന് ഇത്ര ആഘോഷം എന്താണ്? അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വെളിച്ചം വന്നപ്പോൾ ആഘോഷമാണ്, അതൊരു സന്തോഷമാണ്. എന്താ അത്രയ്ക്ക് വലിയ സന്തോഷം? എന്തായിരിക്കും അതിന് കാരണം? ആകാശം എങ്ങനെയായിരുന്നു എന്നാണ് ആദ്യത്തെ വരി പറയുന്നത്. ആദ്യ ഭാഗത്ത് പറയുന്നത് എന്താണ്? മേഘങ്ങൾ മൂടിയിരുന്നു ഇല്ലേ. കരിമുകിൽ, കറുത്ത മുകിൽ കൊണ്ട്, കറുത്ത മേഘങ്ങൾ കൊണ്ട് മൂടിയിരുന്ന ആകാശത്താണ് ആര് വന്നത്? വെളിച്ചം വന്നത്. ആ വെളിച്ചം വരുമ്പോൾ അവിടെ ഒരു വലിയ സന്തോഷമാണ്. എന്താ അതിന് കാരണമെന്നറിയാമോ? ആ വെളിച്ചത്തിന് കാരണം കർക്കിടക മാസത്തിലെ ഇരുട്ട് മൂടിയ ആകാശം, ഇരുണ്ടു മൂടിയ ആകാശം, കറുത്ത മേഘങ്ങൾ, മഴ. പഞ്ഞ മാസമാണ് കർക്കിടകം, ദാരിദ്ര്യത്തിൻ്റെ മാസമാണ്. അത് കഴിഞ്ഞാണ് വെളിച്ചം വരുന്നത്. അങ്ങനെ വെളിച്ചം വരുന്ന മാസമാണ് ഏത്? ചിങ്ങമാസം. ആ ചിങ്ങമാസത്തിലെ വെളിച്ചം ആകാശം അങ്ങ് തെളിയുമ്പോൾ ആ വെളിച്ചത്തിന് അത്രയ്ക്ക് പ്രസക്തിയുണ്ട്, ആ വെളിച്ചത്തിന് അത്രയ്ക്ക് സൗന്ദര്യമുണ്ട്. ആ വെളിച്ചം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ പ്രതീകമാണ്, ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം. ഇവിടെ വെളിച്ചം വന്നപ്പോൾ ഓമന പറയുന്നു, എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്താ കാര്യം? സന്തോഷം വരുന്നതിന് കാരണം എന്താ? ചിങ്ങമാസം വന്നു പിറന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ വെളിച്ചത്തെ കാണുന്നത്. അപ്പോൾ ആ വെളിച്ചത്തിൻ്റെ ഒരു സന്തോഷമാണ് അവിടെ കാണുന്നത്. ഈ കാവടി നിങ്ങൾ കണ്ടല്ലോ, എത്ര മനോഹരമായ കാഴ്ചയാണ് ഇല്ലേ. അത്തരത്തിലൊരു മനോഹാരിതയാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. അത് മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രയോഗം? ഇനി മറ്റൊരു പ്രയോഗത്തിലേക്ക്. മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമയില്ല. എന്താണ്? മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമയില്ല. ആരെ പറ്റിയാ പറയുന്നേ? മുക്കുറ്റി എന്ന് പറയുന്ന ഒരു സസ്യമാണ്. നിങ്ങൾ സയൻസിൽ പഠിക്കും, പരിസര പഠനത്തിൽ മുക്കുറ്റിയെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇനിയും പഠിക്കുകയും ചെയ്യും ഇല്ലേ. ഈ മുക്കുറ്റി എന്ന് പറയുന്ന സസ്യത്തിൻ്റെ പൂവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണമാണ്, ഒരു പ്രയോഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുക്കുറ്റിക്ക് ഗമയില്ല, മുത്തുക്കുട പൊന്നാണ്. മുക്കുറ്റി എന്ന് പറയുന്ന സസ്യത്തിൻ്റെ മുത്തുക്കുട പൊന്നാണ്. മുത്തുക്കുട കണ്ടിട്ടുണ്ടോ? അതേ കാണൂ. മുക്കുറ്റി കണ്ടിട്ടുണ്ടോ? അതും കാണാം. തമ്മിലൊരു സാമ്യമുണ്ടല്ലേ. മുത്തുക്കുട പിടിച്ചതുപോലെയാണ് എന്ത് നിൽക്കുന്നത്? മുക്കുറ്റിയുടെ പൂ നിൽക്കുന്നത് ഇല്ലേ. അപ്പോൾ ഇവിടെ ഒരു കവി ഭാഷ്യം ഇങ്ങനെയാണ്. എങ്ങനെയാണ്? മുത്തുക്കുട ചൂടി നിൽക്കുന്ന ഒരു ചെടിയാണ് ഏത്? മുക്കുറ്റി ഇല്ലേ. മുക്കുറ്റിയുടെ മുത്തുക്കുട അഥവാ പൂവ് എന്ത് നിറമാണ്? മഞ്ഞ നിറമാണ്, സ്വർണത്തിൻ്റെ നിറമാണ്. എങ്കിലും അതിനിത്രയും ഗമയില്ല. ഞാനിങ്ങനെ ഓണക്കോടിയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നടക്കുമ്പോൾ ഓണക്കാലത്തെ ഓമനയെ കാണുന്നതിൻ്റെ അത്രയും സൗന്ദര്യം, ഗമ ആർക്കില്ലെന്നാണ്? മുക്കുറ്റിക്ക് ഇല്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. മനോഹരമായ ധാരാളം പ്രയോഗങ്ങൾ ഈ കവിതയിലുണ്ട്. കൂട്ടുകാരത് കണ്ടെത്തി എഴുതി വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ.
ഇതാര് ഓമനയോ? ഓമന വരാത്തന്നു കൂട്ടുകാർ ചോദിച്ചോണ്ടിരിക്കുവാണ്. എല്ലാവരും കണ്ടില്ലേ ഓമനയായി? ഒരു ഹായ് പറയൂ. ഹായ്. ആ, അപ്പോൾ നമ്മുടെ ഓമന എത്തിയിട്ടുണ്ട്. ഇന്നും കയ്യിലൊരു പേപ്പറുണ്ട്, കവിതയായിരിക്കും ഇല്ലേ? നമുക്ക് നോക്കാം. പുതിയ കവിതയാണോ? അല്ല, ഇത് ഒരു ചിത്രമാണ്. ആണോ? നല്ല ചിത്രമാണോ? നോക്കട്ടെ. ചിത്രമൊക്കെ വരയ്ക്കും കേട്ടോ, മിടുക്കിയാണ്. നമുക്ക് നോക്കാം. ഹായ്. അത് നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല ചിത്രം. ഓമനയുടെ ചിത്രം കണ്ടില്ലേ? നമുക്ക് ഓമനയോട് ചില കാര്യങ്ങൾ ചോദിക്കാം. ശരി, ഓമനയ്ക്ക് ഈ ചിത്രം വരയ്ക്കാനുള്ള പ്രചോദനം എന്താണ്? എനിക്ക് ഊഞ്ഞാലാടാൻ വലിയ ഇഷ്ടമാണ്. ആണോ? ആ, അതുകൊണ്ടാണ് ഞാൻ ഈ ചിത്രം വരയ്ക്കാൻ കാരണം. നോക്കൂ, നമ്മുടെ പ്രിയങ്കരിയായ ഓമനയ്ക്ക് ഊഞ്ഞാലാട്ടം വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ കവിതയിൽ ഊഞ്ഞാലാട്ടത്തെക്കുറിച്ചുള്ളൊരു സൂചന കണ്ടപ്പോൾ, ആ വരികൾ വായിച്ചപ്പോൾ, അങ്ങനെ ഹൃദയം വായിച്ച് അങ്ങ് പോയാൽ പോരല്ലോ എന്ന് തോന്നിയിട്ടാണ് ഓമന ഒരു മനോഹരമായ ചിത്രം വരച്ചത്. ഒരു നല്ല കാര്യമാണല്ലേ, അല്ലേ? തീർച്ചയായും. നിങ്ങൾ പലതവണ കവിത വായിച്ചില്ലേ? വായിച്ചോ? വായിച്ചു. ഈണത്തിൽ ചൊല്ലി, നിശബ്ദമായി ചൊല്ലി, ഉറക്ക വായിച്ചു, പല തരത്തിൽ കവിത വായിച്ചു. അങ്ങനെ കവിത വായിച്ചപ്പോൾ ചിത്രം വരയ്ക്കണമെന്ന് തോന്നിയോ? തോന്നി, തോന്നി. ചില ആളുകളൊക്കെ അവിടെ ഇരുന്ന് കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്. തീർച്ചയായും ചില ആളുകൾക്കൊക്കെ ചിത്രം വരയ്ക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചിത്രം വരച്ചാലോ? ഇതുപോലെ ധാരാളം വരികളുണ്ട് കേട്ടോ, നമുക്കിഷ്ടപ്പെടുന്ന വരികളുണ്ട്. ആ കവിത പലതവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വരി ഏതാണെന്ന് കണ്ടെത്തി അതിൻ്റെ ചിത്രം വരച്ചു കൊണ്ടുവേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഓമനയോട് ചോദിക്കാം. ഓമന, ഈ ഊഞ്ഞാലാട്ടം എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണോ ഈ കവിതയെ ഓമന ഇഷ്ടപ്പെട്ടത്? അല്ല മാഷേ, മാമൻ കെട്ടിത്തരുമല്ലോ കിളി മാവിൻ കൊമ്പിൻ പൊന്നൂഞ്ഞാൽ. ആദ്യത്തെ വരിയിൽ മാമൻ, രണ്ടാമത്തെ വരിയിൽ മാവിൻ. എന്ത് രസാ ചൊല്ലാൻ. ഓമന പറഞ്ഞ കേട്ടല്ലേ, ആ വരികൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിലെ ഊഞ്ഞാലാട്ടം മാത്രമല്ല കേട്ടോ, വരികൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആ വരിയുടെ ഒരു പ്രത്യേകത എന്താണ്? ആദ്യത്തെ വരിയുടെ തുടക്കത്തിൽ മാമൻ എങ്ങനെയാണ് ചൊല്ലുന്നത്? മാമൻ കെട്ടിത്തരുമല്ലോ ആ കിളിമാവിൻ, ആ മാവിൻ എന്നാണ് അടുത്ത വരി തുടങ്ങുന്നത്. അപ്പോൾ നോക്കൂ, മാമൻ എന്നും മാവിൻ എന്നും സമാനതയുള്ള രണ്ട് വാക്കുകൾ കൊണ്ട് അടുത്തടുത്തുള്ള വരികൾ തുടങ്ങിയപ്പോൾ അതിനൊരു ഭംഗിയുണ്ട് ഇല്ലേ? നമ്മൾ പഴയ ക്ലാസ്സുകളിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിനൊരു വാക്ക് പറയും. വാക്കുകൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും ശബ്ദത്തിൻ്റെ ആവർത്തനം കൊണ്ടും ഉണ്ടാകുന്ന ഭംഗി, അതിനെന്താ പറയുക? ആ എന്താണ്? ശബ്ദഭംഗി ഇല്ലേ? അപ്പോൾ ഇതിനൊരു ശബ്ദഭംഗിയുണ്ട്. ഇവിടെ മാത്രമാണോ ഉള്ളത്? ബോർഡിലേക്ക് നോക്കൂ, മറ്റു രണ്ട് വരികൾ നിങ്ങൾക്ക് കാണാം. മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം. ഈ വരികൾ രണ്ടും അവസാനിക്കുന്നത് വെടിപ്പാക്കേണം, ആ ണം എന്ന് പറയുന്ന ആ ശബ്ദത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ വരിക്ക് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. നോക്കൂ, നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ ഈ കവിത വായിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ വരുന്ന വാക്കുകളെ ഒന്ന് അടിയിൽ വരച്ച് ഒന്ന് സൂചിപ്പിക്കണം. അപ്പോൾ അതിന് ജോഡി ജോഡിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അത്തരത്തിലുള്ള വാക്കുകൾ. ഇത്തരത്തിൽ നല്ല ശബ്ദഭംഗിയുള്ള ധാരാളം വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓമനയും അങ്ങനെ ചില വാക്കുകൾ കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ടാണല്ലോ ആ വരി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ വാക്കുകളെ നമ്മൾ തീർച്ചയായും പട്ടികപ്പെടുത്തി അത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിക്കൊണ്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. മാഷേ, ഓ, എനിക്ക് ഈ കവിത വായിച്ചിട്ട് വീണ്ടും വീണ്ടും ചിത്രം വരയ്ക്കാൻ തോന്നുന്നു. ആണോ? അതുകൊണ്ട് ഞാൻ പോട്ടെ? തീർച്ചയായും. അപ്പോൾ അവർക്കൊരു ബൈ പറഞ്ഞിട്ട് പോകൂ. ബൈ ബൈ. അപ്പോൾ ഓമനെ നമുക്ക് യാത്രയാക്കാം. ഓമന ചിത്രങ്ങളുമായി വരട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താണ്? ശബ്ദഭംഗിയാണ് ഇല്ലേ? ഇത്തരത്തിൽ ശബ്ദഭംഗിയുള്ള വാക്കുകൾ കണ്ടെത്തി തീർച്ചയായും എഴുതിക്കൊണ്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. മക്കളെ,
നമ്മൾ ഈ മനോഹരമായ ഒരു കവിതയാണിത്. എങ്ങനെയാണ് മനോഹരമാകുന്നത്? അതിൻ്റെ ആശയങ്ങൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ കണ്ടു ശബ്ദഭംഗിയുണ്ട്, വളരെ രസകരമായ പ്രയോഗങ്ങളുണ്ട്, നല്ല ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്ന തരത്തിൽ താളഭംഗിയുണ്ട് ഇല്ലേ. ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു കവിതയാണിത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും, ഓമന പറഞ്ഞു ഇത് ഞാൻ എഴുതിയ കവിതയല്ല, ഇത് എന്നെക്കുറിച്ച് എഴുതിയ കവിതയാണ്, എൻ്റെ ആഗ്രഹങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മാഷ് എഴുതിയ കവിതയാണ് എന്ന് ചോദിക്കുന്നു. ആ മാഷിനെ നമുക്ക് പരിചയപ്പെടണ്ടേ? മാഷിനെ നിങ്ങൾക്കറിയാമോ? കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഇല്ലേ. നമുക്ക് ആ മാഷിനെ ഒന്ന് കാണാം. ആ മാഷിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നമുക്കൊന്ന് കണ്ട് അറിയാം. തയ്യാറല്ലേ? ശരി. ശ്രദ്ധേയമായ രചനകൾ കൊണ്ട് മലയാള സാഹിത്യ ലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരനാണ് ശ്രീ ഏറ്റുമാനൂർ സോമദാസൻ. 1936 മെയ് 21 കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ കുറുക്കൻകുന്നേൽ തറവാട്ടിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം എം സോമദാസൻ പിള്ള എന്നായിരുന്നു. എഴുത്തുകാരൻ എന്ന നിലയിൽ പ്രശസ്തനായതോടെ പിൽക്കാലത്ത് ഏറ്റുമാനൂർ എന്ന സ്ഥലപ്പേര് കൂടി ചേർത്ത് ഏറ്റുമാനൂർ സോമദാസൻ എന്ന് അറിയപ്പെടുകയാണ് ഉണ്ടായത്. 1959 മുതൽ 1964 വരെ കമ്പിത്തപാൽ വകുപ്പിലും 1966 മുതൽ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലും പിന്നീട് വിവിധ NSS കോളേജുകളിലും മലയാള അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 1991 ജോലിയിൽ നിന്നും വിരമിച്ചു. പ്രസിദ്ധമായ നിരവധി കവിതകളും നാടകഗാനങ്ങളും ചലച്ചിത്രഗാനങ്ങളും നോവലുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പടവാളില്ലാത്ത കവി, സഖി, ഏഴര പൊന്നാന, കർക്കിടകം, ഇലപൊഴിയും കാലം, രാമരാജ്യം, ഏറ്റുമാനൂർ സോമദാസൻ്റെ കവിതകൾ, കാക്കയും ഉറുമ്പും, നീ എൻ്റെ കരള, മലയാള ഭഗവത്ഗീത വിവർത്തനം, അതിജീവനം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. കാന്തവലയം, അക്കൽദാമ, മകം പിറന്ന മങ്ക തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്കായി അദ്ദേഹം രചിച്ച പിന്നണി ഗാനങ്ങളും നിരവധി സമിതികൾക്കായി രചിച്ച നാടകഗാനങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 2011 നവംബർ 21 അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. വീഡിയോ കണ്ടില്ലേ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങൾ തന്നെ പറയൂ. ആ, ഓമനയുടെ ഓണം മാത്രമല്ല ധാരാളം വേറെ കവിതകളും എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, പിന്നെ എന്താണ്, ആ നോവൽ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലായി, സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലായി, പറയും, ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി, പിന്നെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു എന്നും മനസ്സിലായി. അതും അവനെ പറഞ്ഞതാണ് മാഷ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇതിന് പുറമേ കുറേ വിവരങ്ങൾ കൂടി നിങ്ങളുടെ പാഠപുസ്തകത്തിലുമുണ്ട്. ഈ വിവരങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്ത് നമുക്ക് മനോഹരമായ ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതാം. ആരെക്കുറിച്ചാണ്? ഈ സുന്ദരമായ കവിത എഴുതിയ പ്രിയപ്പെട്ട ഏറ്റുമാനൂർ സോമദാസൻ എന്ന കവിയെക്കുറിച്ച് ഇല്ലേ. ആ വിവരങ്ങൾ ജീവചരിത്രക്കുറിപ്പായി എഴുതിക്കൊണ്ട് വേണം അടുത്ത ക്ലാസ്സിൽ എല്ലാവരും വരാൻ. എങ്ങനെയാണ് ജീവചരിത്രക്കുറിപ്പ് എഴുതുന്നത്? ഒരു ജീവചരിത്രക്കുറിപ്പിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പല ക്ലാസ്സുകളിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ് ഇല്ലേ. നിരവധി ജീവചരിത്രക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവചരിത്രക്കുറിപ്പിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കി അവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് എഴുതി വേണം അടുത്ത ക്ലാസ്സിൽ എല്ലാവരും വരാൻ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒന്നാമതായി പറഞ്ഞത്,
ഈ കവിതയിൽ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അല്ലേ. ആ പ്രയോഗങ്ങളാണ് വാസ്തവത്തിൽ ഈ കവിതയെ അതിമനോഹരമാക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. രണ്ടാമതായി നമ്മൾ പറഞ്ഞത്, ഈ കവിതയിൽ ധാരാളം രസകരമായ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളെ നമുക്ക് ചിത്രരൂപത്തിലാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ ചിത്രങ്ങളാക്കുന്ന കവിതയിലെ ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ പതിയും. അത് തീർച്ചയായും ചിത്രങ്ങൾ വരയ്ക്കാനുള്ള സാധ്യത പരമാവധി കണ്ടെത്തി വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടത്. മൂന്നാമതായി ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് മാത്രമല്ല ഓമന കൂടി ചേർന്ന് പറഞ്ഞതാണ്, എന്താണ്, നമ്മുടെ ഈ കവിതയിൽ നല്ല ശബ്ദഭംഗിയുണ്ട്. എന്താണ് ശബ്ദഭംഗിയെന്ന് നമ്മൾ പറഞ്ഞത്, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആ വാക്കുകളുടെയും അക്ഷരങ്ങളുടെയും ശബ്ദങ്ങളുടെയും ഒക്കെ ആവർത്തനം കൊണ്ടുണ്ടാകുന്ന ഒരു ഭംഗിയാണ്, ഒരു സൗന്ദര്യമാണ് ശബ്ദഭംഗിയെന്ന് പറയുക. അപ്പോൾ ഇതിൽ നിരവധി വരികളിൽ നമുക്ക് ശബ്ദഭംഗി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ശബ്ദഭംഗി വരുന്ന വാക്കുകൾ നിങ്ങൾ ജോഡിയായി എഴുതണം എന്നും ഞാൻ പറഞ്ഞു. അവസാനമായി നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്താണ്, ഇത്രയും മനോഹരമായ ഈ കവിത നമുക്ക് സംഭാവന ചെയ്ത ഏറ്റുമാനൂർ സോമദാസൻ എന്ന മഹാനായ കവിയുടെ ജീവിതത്തിലൂടെ ഒരു യാത്ര നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ചധികം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആ വിവരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ജീവചരിത്രക്കുറിപ്പ് കൂടി എഴുതിക്കൊണ്ടാകണം അടുത്ത ക്ലാസ്സിൽ വരാൻ. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും നന്നായി ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെയും നമസ്കാരം.